നമസ്കാരം. 21-ാം നൂറ്റാണ്ടിലെ മീരയല്ല ജസ്ന സലീം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം സിദ്ധിച്ച സ്ത്രീരത്നം. ശ്രീകൃഷ്ണന്റെ ചിത്രം മാത്രം വരച്ച ജസ്ന എല്ലാ വർഷങ്ങളിലും പോലെ വിഷുദിനത്തിലും താൻ വരച്ച ചിത്രം ശ്രീ ഗുരുവായൂരപ്പനെ സമർപ്പിച്ചു. കൊയിലാണ്ടിയിൽ നിന്നും വണ്ടി കയറിയ സജ്ന വലിയ ആഹ്ലാദത്തിലായിരുന്നു. എന്റെ കണ്ണനെ താൻ വരച്ച ചിത്രം സമർപ്പിക്കുന്നതിനുള്ള സന്തോഷം. ആരാണ് ജസ്ന സലീം? നമുക്ക് പരിശോധിക്കാം. ഭാസ്കരൻ നായർ അജയൻ എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പിനെ അടിസ്ഥാനമാക്കി. വെണ്ണക്കട്ട് കഴിക്കുന്ന ഉണ്ണിക്കണ്ണന്റെ ജീവസുറ്റ തന്റെ കലാസൃഷ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച ഈ തട്ടമിട്ട സുന്ദരി ആരാണ്? എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും മനോഹരമായി ശ്രീകൃഷ്ണ ഭഗവാനെ വരയ്ക്കാൻ സാധിക്കുന്നത്? 10-ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച ജസ്ന 5 വർഷം മുൻപാണ് ഗ്ലാസ് പെയിന്റിംഗ് ആരംഭിച്ചത്. വരച്ചതൊക്കെയും കണ്ണന്റെ രൂപങ്ങൾ, കൈനിറയെ വെണ്ണയുമായി കാഴ്ചക്കാരനെ നോക്കുന്ന കണ്ണൻ. ആ നോട്ടത്തിൽ വിശന്നിരിക്കുമ്പോൾ വെണ്ണ കിട്ടിയതിന്റെ സന്തോഷവും സംതൃപ്തിയും എല്ലാം കണ്ടറിയാം. ഇതിനകം തന്നെ 1000-ത്തോളം കണ്ണന്റെ ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു. എല്ലാം കൃഷ്ണന്റെ ചിത്രങ്ങൾ. തികച്ചും ആകസ്മികമായിട്ടാണ് ജസ്ന ശ്രീകൃഷ്ണ ചിത്രവരയുടെ ലോകത്ത് എത്തിച്ചേർന്നത്. പഠിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഭൂപടം പോലും നേരെ വരയ്ക്കാൻ അറിയാത്തവരായിരുന്നു. അങ്ങനെയിരിക്കെ 2-ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന അവസരത്തിൽ ഒന്ന് വീണു. അങ്ങനെ ബെഡ് റെസ്റ്റായി. കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ. ജസ്നയുടെ വീട് പണി നടക്കുന്ന സമയം. എല്ലാ സാധനങ്ങളും ഒരു മൂലയിൽ കൂട്ടിയിട്ടിരിക്കുന്നു. അതിനിടയിൽ എന്തോ പൊതിഞ്ഞുവെച്ച ഒരു പഴയ കടലാസ് ശ്രദ്ധയിൽപ്പെട്ടു. ചുരുണ്ടുമടങ്ങിയ ആ കടലാസ് കഷ്ണം എടുത്ത് നിവർത്തി നോക്കി. അതിലതാ ഉണ്ണിക്കണ്ണന്റെ മനോഹരമായ രൂപം. വെണ്ണയുണ്ണുന്ന ആ രൂപം ജസ്നയെ നോക്കി ചിരിച്ചു. ആ ചിരി അവളെയാകെ കുഴക്കി. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ആ ചിരി അവളുടെ മനസ്സിൽ നിന്നും നിറഞ്ഞു പൊന്തി വന്നു. ആ ചിരി എങ്ങനെയെങ്കിലും പകർത്തി വരച്ചാലേ മനസമാധാനമാവുകയുള്ളൂ എന്ന സ്ഥിതിയിലായി അവൾ. എങ്ങനെ വരയ്ക്കണമെന്നൊന്നും അറിയില്ല. നോക്കുമ്പോൾ മോന്റെ പുസ്തകങ്ങൾ, ക്രയോണുകൾ, പെയിന്റുകൾ, പിന്നെ മടിച്ചില്ല. അവളുടെ ഉള്ളിൽ നിറഞ്ഞു വിങ്ങി നിൽക്കുന്ന രൂപം, സത്യസ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം പുനരാവിഷ്കരിക്കപ്പെട്ടു. ആ പത്രത്താളിൽ കണ്ട അതേ രൂപം, അതേ ചാരുതയോടെ ആ പേപ്പറിൽ അവൾ പുനർസൃഷ്ടിച്ചു. ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. ആ രൂപം അവളുടെ മുഖത്ത് നോക്കി ചിരിച്ചു. ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ പിറന്ന ജസ്നയ്ക്ക് വെല്ലുവിളികൾ ഏറെ ഉണ്ടായിരുന്നു. എന്നാൽ ഭർത്താവും വീട്ടുകാരും അവളെ പിന്താങ്ങി. ശ്രീ കുമ്മനം രാജശേഖരൻ അവളുടെ ജീവിതത്തിൽ വഴിത്തിരിവായി. ലോകാരാധനയായ ശ്രീ മോദിജി അവളുടെ വെണ്ണ ഉണ്ണുന്ന ഉണ്ണികൃഷ്ണനെ ഏറ്റുവാങ്ങി. ജസ്നയുടെ വെണ്ണക്കണ്ണൻ പലർക്കും പല അത്ഭുതങ്ങളും നേടിക്കൊടുത്തിട്ടുണ്ട്. മക്കളില്ലാതെ വിഷമിച്ച പലർക്കും കുട്ടികൾ ഉണ്ടായതായും പറയപ്പെടുന്നു. അന്ന് ഗുരുവായൂരപ്പനെ സമർപ്പിക്കാൻ എല്ലാ വർഷത്തിലെന്ന പോലെ വെണ്ണ ഉണ്ണുന്ന ചിത്രവുമായി ജസ്ന സലീം ഗുരുവായൂരിലെത്തിയപ്പോൾ അവളെ കണ്ട ഒരു അമ്മൂമ്മ കാലിൽ തൊട്ട് തൊഴുതിട്ട് പറഞ്ഞു, ഓം നമോ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട സ്ത്രീ നമ്മുടെ ഭഗവാനോട് കാണിക്കുന്ന ഈ ഭക്തിയും സ്നേഹവും ഹിന്ദു യുവതികൾക്കും ഒരു സന്ദേശമാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.